നീ ഇനിയും ആ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചേക്കുവാണോ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പൊക്കെ വിളിച്ചപ്പം പറയണത് അതെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് സാത്താന്റെ ഒരു കളിയാ. ഇതെല്ലാം മാറും, ഇതെല്ലാം മാറും, മാറുക തന്നെ ചെയ്യും. എല്ലാവർക്കും സ്നേഹവന്ദനം. തോട്ട് ഫോർ ദ വീക്കിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്ക്ഡൗണൊക്കെ ഒരു പരിധിവരെ തീർന്നു. മനുഷ്യൻ അല്പം ഇങ്ങനെ തിരക്കൊക്കെ ആയി തുടങ്ങി. എന്നിരുന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ വീട്ടിൽ ലോക്ക്ഡൗൺ ആയിട്ടിരുന്ന സമയത്തൊക്കെ എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ആദ്യമൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു തീക്ഷ്ണതയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ വർദ്ധിച്ച് 2 മാസം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പൊക്കെ വിളിച്ചപ്പോൾ പറയുന്നത് എന്ത് പറയാനാ അച്ഛാ, വിശേഷമൊന്നുമില്ല. അതെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ, ഇനി എന്ത് പറയാനാ? മക്കളുടെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെയായി. കച്ചവടമാണെങ്കിൽ ഇല്ല. ആ കയ്യിലിരുന്ന കാശ് മുഴുവനും തീരുന്നു. എല്ലാം കൊണ്ടും ഒരു നിരാശയായി. സാരയില്ല, അതൊക്കെ ശരിയാവും. എന്ത് ശരിയാകാനാ അച്ഛാ? ദേ ഇനി 3-ാമത് വീണ്ടും വരുന്നു പോലും ഓഗസ്റ്റില് കൊറോണ. സാരയില്ല, അതൊക്കെ ദൈവം നടത്തും. ഏ, ഇതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ തരുന്നതാ മനുഷ്യന്റെ. അല്ല, നമ്മൾ കഴിഞ്ഞാൽ കുർബാനയൊക്കെ തുടങ്ങി, പള്ളിയിലൊക്കെ വരാൻ തുടങ്ങി, പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേന് ശരിയാവും എന്ന് പറയുമ്പോൾ, ഓ, പള്ളിയിൽ പോകാതിരുന്നിട്ടൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛാ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി തന്നെ പറയാനാ. ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു. ഇത് പലരും അങ്ങനെ ആണ് സംസാരിച്ചത്. എല്ലായിടത്തും പ്രത്യാശയില്ലാത്തതായ ഒരു വാക്കുകൾ. മനുഷ്യന്റെ ആശ നഷ്ടപ്പെട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, ഇത് സാത്താന്റെ ഒരു കളിയാ, ഇത് സാത്താന്റെ ഒരു കളിയാ. സാത്താന് നമ്മുടെ വിലപ്പെട്ട കാറ് വേണ്ട, ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട, കൃഷിയിടങ്ങൾ വേണ്ട, സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. സാത്താന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. നമ്മൾ ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും ദൈവവചനത്തിൽ കൂടി ജീവിച്ചും എന്തു പറഞ്ഞാലും ദൈവത്തിന്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്നത് സഹികെട്ടപ്പോൾ, സാത്താന്റെ ഉദ്ദേശം ഈ ദൈവത്തെ നീ തള്ളി പറയണം, ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നീ വിട്ടുപോരണം എന്ന് മാത്രമാണ് സാത്താന്റെ ഉദ്ദേശം. വേറെ ഒന്നും സാത്താന് വേണ്ട. അതിനുവേണ്ടി അവന്റെ ഒരു ശക്തമായ ഇടപെടലാണ്. നമ്മൾ ദൈവത്തെ ദുഷിക്കരുത്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ദുഷിച്ചു പറഞ്ഞ് മരിക്കുക എന്ന് ഭാര്യ പറയുന്നു. നീ ഇനിയും ആ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചേക്കുവാണോ? വീണ്ടും അവിടെ പരീക്ഷണ. ഇത് സാത്താന്റെ വളിയാ. നിങ്ങൾ ആ വചനം വായിക്കും, മനസ്സിലാൻ സാധിക്കും. അപ്പൊ ഇയോബ് മറുപടി കൊടുക്കുന്നുണ്ട്, നീ ഒരു ഭോഷിയെ പോലെ, ചിലയിടത്ത് പൊട്ടിയെ പോലെ സംസാരിക്കുന്നുവോ? നാം ദൈവത്തിന്റെ നന്മകൾ സ്വീകരിച്ചു, ദുരിതങ്ങളും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവവും ഇയോബും തമ്മിലുള്ളതായ ആ ആത്മീയ ബന്ധം, അവൻ വാക്ക് കൊണ്ടൊന്നും ഒരു പാപം ചെയ്തിട്ടില്ല, അവന്റെ ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ള പാപം അവൻ ചെയ്തിട്ടില്ല. പക്ഷേ സാത്താന്റെ ഉദ്ദേശം ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുക, അതിനുവേണ്ടി എല്ലാം തകർക്കുക, അവനെ നിരാശപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം തിരിച്ചു തരുവാൻ ശക്തനായ സമ്പന്നനായ ഒരു യേശുവാണ് നമ്മുടെ ദൈവം. സകലത് നിനക്ക് തിരിച്ചു തരുവാൻ മാത്രം ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പ്രയാസത്തിന്റെ മധ്യത്തിലും യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പരീക്ഷണങ്ങളുടെ മധ്യയും വേദനയുടെ മധ്യയും ദുരിതത്തിന്റെ മധ്യയും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടാകുമുണ്ടല്ലോ. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും. പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഇതെല്ലാം മാറും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതെല്ലാം മാറും, ഇതെല്ലാം മാറും, മാറുക തന്നെ ചെയ്യും.
എല്ലാം ദൈവം ഇയ്യോവിന് തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. സമ്പത്തിനെ ഇരട്ടി ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പരീക്ഷണത്തിനും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ സാധിക്കില്ലെന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം. അതിന് ദൈവം എല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ചിന്തയുമായി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ശുഭദിനം.